ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിക്ക് ഇനി നാളുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. മൂന്ന് മുന്നണികളും വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് ഇക്കുറി തൃശൂർ. ബി ജെ പിക്കായി മോദിയും കോൺഗ്രസിനായി ഖാർഗെ, ഡി കെ ശിവകുമാർ എന്നിവരും എൽ ഡി എഫിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി രാജയുമെല്ലാം പ്രചാരണം നടത്തിയതോടെ രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി തൃശൂർ മാറി. തുല്യശക്തികളുടെ പോരാട്ടത്തിൽ വോട്ടെടുപ്പിന് ശേഷമുള്ള അവകാശവാദങ്ങളിലും മുന്നണികൾ തമ്മിൽ പോര് നടക്കുന്നുണ്ട്. ഇതോടൊപ്പം വോട്ട് മറിക്കൽ ആരോപണവും ഇതിനകം ഉയർന്നിട്ടുണ്ട്. ആര് ജയിച്ചാലും മറ്റ് രണ്ട് മുന്നണികളിലും പാർട്ടികളിലും പൊട്ടിത്തെറി കൂടി പ്രവചിക്കുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചനം നടത്തിയിട്ടുമുണ്ട്. വൻ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലം ഇക്കുറിയും നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ്. ലീഡറുടെ മകൻ കെ മുരളീധരന്റെ രംഗപ്രവേശനമാണ് ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ചില നേതാക്കൾ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന വോട്ടെടുപ്പിന് ശേഷമുള്ള അവലോകന യോഗത്തിൽ കെ മുരളീധരൻ തന്നെ ആരോപിച്ചത് അണികളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. എങ്കിലും വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ്. നഷ്ടമായ സീറ്റ് തിരികെ പിടിക്കാനുള്ള ദൌത്യമായിരുന്നു ഇക്കുറി എൽ ഡി എഫിന്. അതിനാൽ ജനകീയ മുഖമായ വി എസ് സുനിൽകുമാറിനെ ഇറക്കി മത്സരത്തിന് വീറും വാശിയും നൽകാൻ എൽ ഡി എഫിന് ആയിട്ടുണ്ട്. സുനിൽകുമാറിന്റെ ശൈലി വോട്ടായി മാറുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ത്രികോണ പോരാട്ടത്തിൽ സി പി ഐ ജയിച്ചു കയറിയ പോലെ ലോക്സഭാ മണ്ഡലത്തിലും ആവർത്തിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ. എന്നാൽ വാർഡ് തലത്തിൽ എൽ ഡി എഫ് വോട്ടുകൾ പൂർണ്ണമായി ചെയ്തില്ലെന്ന ആരോപണമാണ് ഒരു വശത്ത് ആശങ്ക ഉയർത്തുന്നത്. ഇക്കുറിയില്ലെങ്കിൽ ഇനി ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ബി ജെ പിയും എൻ ഡി എയും പറയുന്നത് ഇങ്ങനെയാണ്. കേരളത്തിൽ താമര വീഴുന്നത് തൃശൂരിൽ നിന്നാകുമെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. ത്രികോണ മത്സരത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടാനായാൽ വിജയിക്കുമെന്നാണ് എൻ ഡി എയുടെ പ്രതീക്ഷ. സ്ത്രീ വോട്ടർമാരിൽ തന്നെയാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാകാതെ വരികയും മറ്റ് രണ്ട് മുന്നണികൾക്ക് ഒന്നിന് വീഴുകയും ചെയ്താൽ നിരാശയാകാം ഫലമെന്ന വിലയിരുത്തലുകളുമുണ്ട്. ആര് വിജയിച്ചാലും പരാജിതരാകുന്ന മറ്റു രണ്ട് മുന്നണികളിൽ വൻ പൊട്ടിത്തെറികൾക്ക് കളമൊരുങ്ങും. യു ഡി എഫ് സ്ഥാനാർത്ഥി മുരളീധരൻ പരാജയപ്പെട്ടാൽ ജില്ലാ കോൺഗ്രസിനുള്ളിൽ വലിയ അഴിച്ചുപണികൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. നേതാക്കൾക്കെതിരെയുള്ള മുരളീധരന്റെ ആരോപണം തന്നെയാകും പ്രധാന വിഷയം. വിജയിക്കുമെന്ന സാഹചര്യമുണ്ടായിട്ടും പരാജയപ്പെട്ടാൽ പിന്നിൽ നിന്ന് കുത്തിയെന്ന ആരോപണവും ഉയരും. എൽ ഡി എഫിനെ സംബന്ധിച്ച് തൃശൂർ സീറ്റ് പിടിച്ചെടുക്കുകയെന്നത് ജീവൻ മരണ പോരാട്ടമാണ്. അതിൽ വിജയിച്ചില്ലെങ്കിൽ പ്രധാന ഘടകകക്ഷികളായ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള വിള്ളലിന് ഇടയാകും. കരുവനൂർ വിഷയത്തിൽ പ്രതിക്കൂട്ടിലായ സി പി എമ്മിനോടുള്ള വോട്ടർമാർക്കുള്ള എതിർപ്പും പോൾ ചെയ്യാതിരുന്നത് സി പി എം വോട്ടാണെന്ന ആരോപണവും ചർച്ചയാകുന്നുണ്ട്. ബി ജെ പി സംബന്ധിച്ച് മണിപ്പൂർ പോലുള്ള വിഷയത്തിൽ തിരിച്ചടി ഉണ്ടെങ്കിലും മോദിയുടെ സന്ദർശനവും സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും തരംഗമുണ്ടാക്കിയിട്ടും വിജയിക്കാനായില്ലെങ്കിൽ ജില്ലാ നേതൃത്വം മുതൽ സംസ്ഥാന നേതൃത്വം വരെ കേന്ദ്ര നേതൃത്വത്തോട് മറുപടി പറയേണ്ടി വരുമെന്നാണ് അവസ്ഥ. അതേസമയം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ മുദ്രയുണ്ടെന്ന ആരോപണം ആവർത്തിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക മേഖലയിൽ വരെ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും മോദി ആരോപിച്ചു. വാർത്താ ഏജൻസി എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പ്രകടന പത്രിക എന്നെ ഞെട്ടിച്ചു. അത് ആദ്യമായി കണ്ട വേളയിൽ തന്നെ ഇതിൽ മുസ്ലിം ലീഗിന്റെ മുദ്രയുണ്ടല്ലോ എന്നാലോചിച്ചു. അവരിൽ നിന്ന് ഉത്തരം കിട്ടാതായപ്പോൾ ഞാൻ ഓരോന്നോരോന്നായി തുറന്നു കാണിച്ചു. ഉദാഹരണത്തിന്, രാജ്യത്ത് കായിക മേഖലയിൽ ന്യൂനപക്ഷത്തിന് സംവരണം വേണമെന്ന് അവർ പറയുന്നുണ്ട്. ഇന്ന് പഞ്ചാബിൽ നിന്നുള്ള കുട്ടികൾ സ്പോർട്സിൽ മികവ് പുലർത്തുന്നുണ്ട്. ബംഗാളിൽ നിന്നുള്ള യുവാക്കൾ ഫുട്ബോൾ മിടുക്കരാണ്. ഉത്തർപ്രദേശിലെ യുവാക്കൾ അത്ലറ്റിക്സിൽ നല്ല പ്രകടനം നടത്തുന്നുണ്ട്. ഇത് ന്യൂനപക്ഷങ്ങൾക്ക് കൈമാറുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാർ എവിടെ പോകും? അവർക്ക് എന്തു സംഭവിക്കും എന്നാണ് മോദി ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.